നമസ്കാരം. റെയർ ആൻഡ് റിയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴം എന്നറിയപ്പെടുന്ന ചക്കയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. വലിയ പഴം എന്നറിയപ്പെടുന്ന ചക്ക പോഷകങ്ങളിലും വളരെ മുൻപന്തിയിലാണ്. ചക്കപ്പഴത്തിന്റെ സുഗന്ധത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന 13 തരം എസ്റ്ററുകളാണ്. പച്ചച്ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് വൻകുടൽ ക്യാൻസർ പ്രതിരോധിക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു. പച്ചച്ചക്കയിൽ ഊർജത്തിന്റെ അളവ് വളരെ കുറവാണ്. പച്ചച്ചക്ക ഇൻസുലിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്നു. അതിനാൽ ചക്കപ്പുഴുക്ക്, ചക്കത്തോരൻ, വിവിധ തരം കറികൾ, അവിയൽ തുടങ്ങിയവ പച്ചച്ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ചക്കയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഭക്ഷണയോഗ്യമാണ്. പലതരത്തിൽ ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ആ അർത്ഥത്തിലാണ് ചക്ക ഇന്റലിജന്റ് ആണെന്ന് ന്യൂട്രീഷ്യനിസ്റ്റുകൾ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിലും ചക്കയ്ക്ക് പ്രിയമേറി വരികയാണ്. പലയിടങ്ങളിലും വെജിറ്റേറിയനായ ആളുകൾ ഇറച്ചിക്ക് പകരം വെക്കാനാണ് അത്രേ ചക്ക ഉപയോഗിക്കുന്നത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പിസയിൽ വരെ ചക്ക ചേർക്കുന്നുണ്ട്. രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല, പലതരം ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ചക്കയ്ക്ക്. ചക്കയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ഫൈബർ, പ്രോട്ടീൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, റൈബോഫ്ലോവിൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, മാംഗനീസ്, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങി ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീനും സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. കർക്കടകത്തിൽ ചക്കക്കുരുവിന് പ്രത്യേക രുചിയാണെന്നാണ് പഴമക്കാർ പറയാറ്. കർക്കിടക മാസമാകുമ്പോഴേക്കും ചക്കക്കാലം കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ചക്കയും ചക്കക്കുരുവും കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ചില ഉപായങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു. പച്ച ചക്കച്ചുള കപ്പ ഉണക്കിയെടുക്കുന്നത് പോലെ വെയിലത്തിട്ട് ഉണക്കി ചാക്കിൽ കെട്ടിവെച്ച് സൂക്ഷിക്കാം. പഴുത്ത ചക്കയുടെ കുരുവെടുത്ത് മേൽപ്പോള കളഞ്ഞ് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് അതിൽ നല്ല കളിമണ്ണ് വെണ്ണ പോലെ അരച്ചു തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നു. ഒരു വലിയ മൺകലത്തിൽ മണൽ നിറച്ച് ഈ ചക്കക്കുരു അതിൽ കുഴിച്ചിട്ടാൽ കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിക്കാമത്രേ. ചക്കപ്പഴം ഊർജത്തിന്റെ വലിയ സ്രോതസ്സാണ്. ഇത് ശരീരത്തിൽ വേഗം ആഗിരണം ചെയ്യുന്നതിനാൽ ശരീരക്ഷീണം അകറ്റി ഉണർവ് നൽകാൻ സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായേക്കാവുന്ന ഭക്ഷ്യക്ഷാമങ്ങളെ നേരിടാൻ ചക്കയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ചക്ക സുലഭമായി ലഭിക്കുന്ന കാലഘട്ടം ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ചക്കകളുണ്ട്. വരിക്ക, വരിക്കച്ചക്കയിൽ തേൻ വരിക്ക, മുട്ടം വരിക്ക, സിന്ദൂര വരിക്ക എന്നിങ്ങനെ പല ഇനങ്ങളുമുണ്ട്. രണ്ടാമതായി കൂഴ, അതായത് പഴഞ്ചക്ക എന്ന് പറയും. പഴഞ്ചക്ക പഴുത്താൽ പുഴഞ്ഞിരിക്കും, എന്നാൽ വരിക്കച്ചക്ക പഴുത്താലും നല്ല ഉറപ്പുണ്ടാകും. ഓരോ പ്ലാവിലെ ചക്കയ്ക്കും നിറത്തിലും ഗുണത്തിലും സ്വാദിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. കേരളത്തിന്റെ സൗഭാഗ്യമാണ് പ്ലാവും ചക്കയും. പ്രകൃതിദത്തമായ നിരവധി പോഷകങ്ങളുടെ കലവറയായ ചക്ക പ്രതിരോധ ശേഷിയും ആരോഗ്യവും നൽകും. മാരകമായ പല വൈറസ് രോഗ പ്രതിരോധത്തിന് ചക്കപ്പഴത്തിലെ ജക്വലിൻ ഘടകങ്ങൾക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചക്കയുടെ മഹാത്മ്യം ഈ ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.